പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന യൂണിറ്റിലെ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന പാഠഭാഗമാണ്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഇതിനു മുമ്പ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് കണ്ടു. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസിൽ സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ സീറോ ഓർഡറിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ആർ സീറോ മൈനസ് ആർ ബൈ ടി എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് എന്നുള്ളത് നമ്മൾ ലോഗ് ടേമിൽ പറയുകയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റൻ്റ് ഈസ് ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് ആർ സീറോ ബൈ ആർ എന്നുള്ളതായിരുന്നു. ഇത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ കണ്ട ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചില ഗ്രാഫുകളും പഠിക്കേണ്ടായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. വാട്ട് ഈസ് ദ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ കടന്നു വരിക, മൊത്തം റിയാക്ഷൻ എത്ര സമയമെടുത്തുവോ അതിൻ്റെ പകുതി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സമയമാണ് പകുതിയായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. എന്നാൽ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് സമയം പകുതിയാവുന്നത് എന്നുള്ളതല്ല, മറിച്ച് കോൺസെൻട്രേഷൻ പകുതിയാവുന്നു എന്നുള്ളതാണ്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ടൈം ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റന്റ് ഈസ് റിഡ്യൂസ്ഡ് ടു വൺ ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതായത് ഒരു റിയാക്റ്റന്റ് എത്രയാണോ നമ്മൾ ഇനീഷ്യലി എടുത്തത് അതിൻ്റെ പകുതിയാവാൻ എത്ര സമയമാണോ എടുക്കുക അതിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ടി ഹാഫ്. ടി ഹാഫ് ടി എന്ന് എഴുതിയിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ഹാഫ് എന്ന് കൊടുക്കും. ടി എന്നുള്ളത് ടൈമാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ടൈം ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റന്റ് ഈസ് റെഡ്യൂസ്ഡ് ടു വൺ ഹാഫ് ഓഫ് ഇസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. തുടക്കത്തിൽ എത്രയായിരുന്നുവോ കോൺസെൻട്രേഷൻ എടുത്തത് ആ കോൺസെൻട്രേഷൻ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യാൻ, പകുതിയായിട്ട് റെഡ്യൂസ് ചെയ്യാൻ എത്ര സമയമാണോ എടുത്തത് അതിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇനിയും ഒരു സംശയം കൂടി ബാക്കി നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇത് സമയത്തിൻ്റെ പകുതിയല്ല, കോൺസെൻട്രേഷൻ്റെ പകുതിയാണ്. ആ പകുതി എടുക്കാൻ ആവശ്യമായിട്ടുള്ള സമയമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത പകുതിയും കൂടി ചേർന്നാൽ അത് മുഴുവനുമാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതാവില്ല. കാരണം അടുത്ത പകുതിയുടെ കോൺസെൻട്രേഷൻ എന്ന് തുടങ്ങുന്നത് ഈ പകുതിയായ കോൺസെൻട്രേഷൻ മുതലാണ്. അതായത് 100 എന്നുള്ളതായിരുന്നു നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എങ്കിൽ അത് 50 എന്നാവാനെടുത്ത സമയം. ഇനി അടുത്ത ഹാഫ് എന്ന് പറയുന്നത് 50 എന്നുള്ളത് അത് എത്രയാവണം, അതിൻ്റെ പകുതി ആവണം, അത് 25 എന്നുള്ളതാവാൻ. ഇനി അടുത്തത് 25 എന്നുള്ളതാണ്. അപ്പോൾ 25 എന്നുള്ളത് 12.5 ആവാൻ. ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ലൈഫുകൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് കൺഫ്യൂഷൻ നമ്മളിവിടെ ക്ലിയർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി നമ്മൾ ഓരോ റിയാക്ഷൻ്റെയും ഹാഫ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാം. കാരണം ഓരോ റിയാക്ഷനും ഓരോ റേറ്റ് ഇക്വേഷൻസ് ആയിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ആദ്യമായിട്ട് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് ആർ സീറോ മൈനസ് ആർ ബൈ ടി ആണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അല്ലെങ്കിൽ കെ ടി സിക്കൽ ടു ആർ സീറോ മൈനസ് ആർ ആണ് എന്ന് നമ്മൾ നേരത്തെ കാണാനുണ്ടായി. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ പകുതി ആയാൽ, അതായത് ആർ സീറോ എന്നുള്ളത് ആർ സീറോ ബൈ ടു ആയാൽ, 1/2 ആർ സീറോ ആയാൽ, അതാണല്ലോ ഇതിൻ്റെ സെക്കൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത്. ആർ സീറോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അത് പകുതിയാവുമ്പോൾ ആർ സീറോ ബൈ ടു, അതിനെടുത്ത ടൈം ആർ ഹാഫ്, സോറി ടി ഹാഫ്, ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് എല്ലാ ടേംസും ഇവിടെ വന്നു. റേറ്റ് കോൺസ്റ്റൻറ്റ്, റേറ്റ് കോൺസ്റ്റൻറ്റ് മാറ്റമൊന്നുമില്ല, അത് കോൺസ്റ്റൻ്റ് ആണ് ആ റിയാക്ഷനെ നമുക്കറിയാം. സോ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു ആർ സീറോ മൈനസ് ആർ ബൈ ടി. ഇപ്പോൾ നമ്മൾ ആർ സീറോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അത് ആർ സീറോ തന്നെയാണ്, മൈനസ് ആർ, ആർ ഇപ്പം എന്താണ്, അത് ആർ സീറോയുടെ പകുതിയാണ്, അതായത് ആർ സീറോ ബൈ ടു, ഓൾ ഡിവൈഡഡ് ബൈ ടി ഹാഫ്. ടി ഹാഫ് അതായത് സമയം പകുതിയാവാൻ എടുക്കുന്നത് അത്രയും കോൺസെൻട്രേഷൻ പകുതിയാവാൻ എത്ര സമയമാണോ എടുത്തത് അതാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹാഫ് ലൈഫാണ് കാണേണ്ടത് എങ്കിൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതണം. ടി ഹാഫ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതണം. അപ്പോൾ ആർ സീറോ മൈനസ് 1/2 ആർ സീറോ ബൈ കെ എന്ന് വരും. 1/2 ആർ സീറോ ബൈ കെ. ആർ സീറോ മൈനസ് 1/2 ആർ സീറോ എന്താണ്? ആർ സീറോയിൽ നിന്ന് ആർ സീറോയുടെ പകുതി കുറച്ചാൽ എന്താണ്? പകുതി ആർ സീറോയാണ് അല്ലേ. നൂറിൽ നിന്ന് നൂറിൻ്റെ പകുതി കുറച്ചാൽ, നൂറിൽ നിന്ന് നൂറിൻ്റെ പകുതി പറഞ്ഞാൽ 50, അപ്പോൾ നൂറിൽ നിന്ന് 50 കുറച്ചാൽ 50 ആണ്. അതായത് ആർ സീറോ മൈനസ് ആർ സീറോ ബൈ ടു എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആർ സീറോ ബൈ ടു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടി ഹാഫ് ഈസ് ഈക്വൽ ടു ആർ സീറോ ബൈ ടു കെ. അത് മറക്കരുത്. ദിസ് ഈസ് ദ ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. തുടക്കത്തിലുള്ള കോൺസെൻട്രേഷന് നേരെ അനുപാതത്തിലാണ്, റേറ്റ് കോൺസ്റ്റന്റിന് വിപരീത അനുപാതത്തിലാണ്, സംശയമില്ല.
Okay, so it is directly proportional to the initial concentration of reactant and inversely proportional to the rate constant. This is what we have to do. Directly proportional to the initial concentration and inversely proportional to the rate constant. ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം സീറോ അപ്പോൾ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ അത് ടി ഹാഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് ആർ സീറോ ബൈ ടു കെ വേർ ടി ഹാഫ് ഈസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ സീറോ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കെ ഇതാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി നമ്മൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് അറിയാൻ അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ നോക്കണം അതുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് ആർ സീറോ ബൈ ആർ ആർ സീറോ ബൈ ആർ ഓക്കെ ഇനി അത് ടി ഹാഫിലാണെങ്കിലോ അപ്പോൾ ടി ഹാഫിന് നമുക്ക് ടി ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സീറോ ബൈ ടു ആവാൻ എടുക്കുന്ന സമയം അതാണല്ലോ നമ്മൾ ടി ഹാഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ടി ടി ഹാഫ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആർ എന്നുള്ളത് ആർ സീറോ ബൈ ടു ആയിട്ട് എടുക്കണം ടി എന്നുള്ളത് ടി ഹാഫ് ആണ് എങ്കിൽ ആർ സീറോ ആർ എന്നുള്ളത് ആർ സീറോ ബൈ ടു ആവും അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതി ആവുന്ന സമയമാണ് ടി ഹാഫ് അതായത് ആർ സീറോ ബൈ ടു ആവാൻ എടുക്കുന്ന സമയം അപ്പോൾ നമ്മൾ ആർ സീറോ ബൈ ടു എന്നെടുത്തു ഇനി അത് നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആർ എന്നുള്ളിടത്തും ടി എന്നുള്ളിടത്തും ഈ രണ്ട് പുതിയ വാല്യൂസ് അല്ലെങ്കിൽ വേരിയൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ 2.303 ബൈ ടി ഹാഫ് ലോഗ് ആർ സീറോ ബൈ ആർ സീറോ ബൈ ടു ആർ സീറോ ബൈ ആർ സീറോ ബൈ ടു ഓക്കെ അപ്പോൾ ടി ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും ആർ സീറോ ബൈ ആർ സീറോ ബൈ ടു എന്ന് പറഞ്ഞാൽ ആർ സീറോയും ആർ സീറോയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ലോഗ് ടു ആണ് വരിക ആ ലോഗ് ടു എന്നുള്ളത് 2.303 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക ഓക്കെ 2.303 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.303 ലോഗ് ടു ബൈ കെ എന്ന് വരും ടി ഹാഫ് എന്നുള്ളത് ടി ഹാഫ് ഈസ് ഈക്വൽ ടു 2.303 ലോഗ് ടു ബൈ കെ ലോഗ് ടു എന്ന് പറയുന്നത് 0.3010 എന്നാണ് അപ്പോൾ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 2.303 ഇൻറ്റു 0.3010 ബൈ കെ 2.303 ഇൻറ്റു 0.3010 എന്ന് പറഞ്ഞാൽ 0.693 സോ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ബൈ കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ പ്രശ്നമല്ല ഡെറിവേഷൻ നമുക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ബൈ കെ എന്നുള്ളതിൽ എന്തില്ല കോൺസെൻട്രേഷൻ ടേം ഇല്ല സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടിങ് സ്പീഷീസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ പ്രത്യേകതയാണത് ഓക്കെ ഹാഫ് ലൈഫ് പീരീഡ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഹാഫ് ലൈഫ് പീരീഡ് ഈസ് എ കോൺസ്റ്റൻറ്റ് എന്തുകൊണ്ടാണ് കോൺസ്റ്റൻ്റ് ആയത് 0.693 അതൊരു വാല്യൂ ആണല്ലോ ബൈ കെ കെ എന്താണ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഒരു വാല്യൂ ബൈ എ കോൺസ്റ്റൻറ്റ് ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് അപ്പോൾ ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സീറോ ഓർഡർ റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ സീറോ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ സീറോ ഫോർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഇതെല്ലാം ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് പറയാം ഇതെല്ലാം ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോസ് ഫോർ ദ റിയാക്ഷൻസ് ഓഫ് സീറോ ആൻഡ് ഫസ്റ്റ് ഓർഡർ എന്താണ് കൺസോൾഡേറ്റ് ചെയ്ത് പറയാൻ നമുക്കറിയാം നമ്മൾ രണ്ട് ഓർഡേഴ്സ് ആണ് നമ്മൾ പഠിച്ചത് അത് ഒന്ന് സീറോ ഓർഡർ ആയിരുന്നു മറ്റേത് ഫസ്റ്റ് ഓർഡർ ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം സീറോ ഓർഡറിൻ്റെ കേസ് പരിശോധിക്കാം അവിടെ റിയാക്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത് റിയാക്റ്റൻ ടു പ്രോഡക്റ്റ് നമ്മൾ കൂടുതലായിട്ട് എ പ്ലസ് ബി ഗ്യു സി പ്ലസ് ഡി ഒന്നും പറയുന്നില്ല റിയാക്റ്റൻ ടു പ്രോഡക്റ്റ് അതിൻ്റെ റേറ്റ് ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ഡി ആർ ബൈ ഡി ടി ഇസിക്കൽ ടു അല്ലെങ്കിൽ മൈനസ് ഡി ആർ ബൈ ഡി ടി ഇസിക്കൽ ടു കെ ആർ റേസ് ടു സീറോ അപ്പോൾ കെ ആർ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്തായി കെ തന്നെയായി അതായത് മൈനസ് ഡി ആർ ബൈ ഡി ടി ഇസിക്കൽ ടു കെ അല്ലെങ്കിൽ ഡി ആർ ബൈ ഡി ടി ഇസിക്കൽ ടു മൈനസ് കെ അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ലോ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കെ ഇസിക്കൽ ടു ആർ സീറോ മൈനസ് ആർ ബൈ ടി അല്ലെങ്കിൽ കെ ടി ഇസിക്കൽ ടു ആർ സീറോ മൈനസ് ആർ ഇത് നമ്മളൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേർ വി ആർ ടേക്കിംഗ് കോൺസെൻട്രേഷൻ എഗൻസ്റ്റ് ടൈം അതാണ് നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ഗ്രാഫ് കൊടുത്തുള്ളത് കോൺസെൻട്രേഷൻ എഗൻസ്റ്റ് ടൈം കോൺസെൻട്രേഷൻ എഗൻസ്റ്റ് ടൈം നമ്മൾ വരച്ചു സ്ലോപ്പ് മൈനസ് കെ എന്ന് കിട്ടും മൈനസ് കെ എന്ന് കിട്ടും ഓക്കെ ബിക്കോസ് വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് മൈനസ് കെ എന്ന് കിട്ടുന്നത് ഓക്കെ അതിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആർ സീറോയാണ് ഇറ്റ്സ് ഇൻ്റർസെപ്റ്റ് ഈസ് വൈ ഇൻ്റർസെപ്റ്റ് ഈസ് ആർ സീറോ
Okay, here it is shown as A0, A or R, anything. Right, and that will be a straight line. That is a straight line. This is half-life we have learned, and R0 by 2K. R0 by 2K. Where the half-life of the zero-order reaction is directly proportional to the initial concentration. Then what is the unit of K? The unit of K is concentration per time. Concentration by time or concentration time raised to minus 1. What is the unit of concentration? That is mole per liter. So it is mole per liter second raised to minus 1. Mole per liter second raised to minus 1. This is what we have done. So this is the totality of this particular part. And for the first order reaction, similarly, we are saying reactants to product. And we can say minus dr by dt is equal to k into r raised to 1. That is equal to k into r, concentration of r. Or dr by dt is equal to minus kr. Okay, minus dr by dt is equal to k into r, allengil dr by dt is equal to minus k into r. Okay, this equation we have to learn from the equation. This equation is logarithmic formula equation. Rate constant k is equal to 2.303 by t log r0 by r. That is the ln rubatile, k is equal to 1 by t ln r0 by r. 1 by t ln r0 by r. This is y is equal to mx plus c in the rubatil, graph plotted ln of concentration against time. Ln of concentration. Zero order concentration against time and the logarithm of concentration. That is the slope and the negative slope on minus k. That is the y intercept on the ln a0 ln k r0 initial concentration, logarithm of initial concentration. That is the second graph. This graph is log, natural logarithm, common logarithm, log r0 by r and the logarithm. Log r0 by r against time. But if you graph in nature, graph in nature positive slope by tomorrow. Positive slope by tomorrow. Slope k by 2.303 and another. Slope k by 2.303 positive slope by time. Tend to graph same manner, editha, you will be with your summoned in the matter. Right. Is it a half life of the paranana and 0.693 by k? 0.693 by k. And the bar rubana ln 2 by k another. Ln 2 by k. Ln 2 by k and 2.303 log 2. That's ln 2, 2.303 log 2. 2.303 log 2 is 0.693. So it is 0.693 by k. This is the unit of time raised to minus 1. Time raised to minus 1. That is 1 by time. 1 by time, time raised to minus 1. That is specific second raised to minus 1. Okay, now we have three graphs. The graph is 0 order. Second and third graphs are for first order reactions. This is the half-life of the half-life. Any other number of variables, pseudo order reaction. Pseudo order reaction. Our number of parallel orders are two. That is, a zero order is there, first order is there, second order is there, like that. Then the Vetesta orders number. In the number of pseudo order, no Gusana Parambo, the number of equation number of eight. I equation methyl acetate, CH3CO or CH3, methyl acetate, the hydrolysis. Hydrolysis of methyl acetate with water in presence of an acid H plus. Namukku kittunnathu acetic acidum methyl alcohol. Acetic acidum methyl alcohol. That is the hydrolysis of an ester. Methyl acetate is an ester. Ivide nammal sradhichal nammal avade ezhuthirunde initial concentration at the time t is equal to 0. 0 at the time ile avade methyl acetate x mole per liter undu. Water y mole per liter undu. Avade reaction start cheyidittilla. Adukondu acetic acid 0 yum methyl alcohol 0 yum. ഇനി നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞു അതാണ് നമ്മൾ ഫൈനൽ കോൺസെൻട്രേഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദിസ് റിയാക്ഷൻ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ആ ടൈമിൽ അപ്പോൾ അവിടെ ഇനി മീഥൈൽ അസിറ്റേറ്റ് ഇല്ല ഇവർ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ബിക്കം സീറോ ആൻഡ് വാട്ട് ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഹിയർ വാട്ടർ എന്ന് പറയുന്നത് വൈ മോൾ പെർ ലിറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ എക്സ് മോൾ പെർ ലിറ്റർ ആണ് ഉപയോഗിച്ചത് കാരണം ഒരു മോൾ മീഥൈൽ അസിറ്റേറ്റിന് ഒരു മോൾ വാട്ടറാണ് ഉപയോഗിക്കുക അപ്പോൾ എക്സ് മോൾ മീഥൈൽ അസിറ്റേറ്റിന് എക്സ് മോൾ വാട്ടർ ഉപയോഗിക്കാം അപ്പോൾ ബാക്കിയുള്ള വാട്ടർ എത്രയാണ് വൈ മൈനസ് എക്സ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എക്സ് എന്ന് പറയുന്നത് അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് അസിറ്റേറ്റ് എന്ന് പറയുന്നത് വളരെ 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 ചെറിയ വാല്യൂ ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ വൈ മൈനസ് എക്സ് എന്നുള്ളതിനെ നമുക്ക് വൈ ആയിട്ട് തന്നെ കണക്കാക്കാം
the concentration of water does not get altered much during the reaction. ഈ വാട്ടർ ഉപയോഗിച്ചില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് മീഥൽ അസിറ്റേറ്റ് ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് H2O. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് H2O അധികം ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാം. സോ ഇവിടെ രണ്ട് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി, ഒന്ന് റേറ്റ് കോൺസ്റ്റന്റ് K ഉണ്ട്, രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് H2O അതും കോൺസ്റ്റന്റ് ആണ്. സോ എ മൾട്ടിപ്പിൾ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് H2O ദാറ്റ് ഈസ് അനദർ കോൺസ്റ്റന്റ്, അതിനെയാണ് നമ്മൾ കെ ഡാഷ് എന്നിട്ടുള്ളത്. So rate is equal to K dash into concentration of methyl acetate. അപ്പോൾ രണ്ട് റേറ്റ് ഇക്വേഷൻ കണ്ടു ഇവിടെ. ആദ്യത്തെ റേറ്റ് ഇക്വേഷനിൽ കെ ഇൻ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് മീഥൈൽ അസിറ്റേറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O. രണ്ടാമത്തേതിൽ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് മീഥൈൽ അസിറ്റേറ്റ്. രണ്ടെണ്ണം കണ്ടു. ആദ്യത്തെ റേറ്റ് ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. എന്നാൽ രണ്ടാമത്തത് നോക്കിക്കഴിഞ്ഞാലോ ഇറ്റ് ഈസ് ലൈക്ക് എ ഫസ്റ്റ് ഓർഡർ. And this particular equation that follows a first order reaction. ഈ reaction എന്നുള്ളത് അതൊരു first order reaction ആണ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. ഇങ്ങനെ ഒരു reaction higher order ആയിട്ട് കാണുകയും എന്നാൽ ആക്ച്വലി അത് ഒരു lower order reaction ആയിരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് എ സ്യൂഡോ ഓർഡർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ എന്താണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് നമ്മളിവിടെ പറഞ്ഞത്, ദ റിയാക്ഷൻ ദാറ്റ് അപ്പിയർ ടു ബി ആൻ ഹയർ ഓർഡർ. അതാണ് nth ഓർഡർ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ദാറ്റ് അപ്പിയർ ടു ബി ആൻ ഹയർ ഓർഡർ ബട്ട് ബിലോങ്സ് ടു സം ലോവർ ഓർഡർ, ബട്ട് ഇറ്റ്സ് ആക്ച്വൽ ഓർഡർ ഈസ് എ ലോവർ ഓർഡർ. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ്, ഫോൾസ് എന്നാണ് അർത്ഥം. സോ ദീസ് ആർ ഫോൾസ് ഓർഡർ റിയാക്ഷൻസ്. അതിന്റെ കാരണം ദേ ലുക്ക്സ് ലൈക്ക് ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ദാറ്റ് ഫോളോസ് എ ലോവർ ഓർഡർ. അപ്പോൾ ഇതിങ്ങനെ മറക്കരുത്. ഈ റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഹയർ ഓർഡർ ആണ് എന്ന് തോന്നുമെങ്കിലും അത് ആക്ച്വലി ഫോളോ ചെയ്തത് ഒരു ലോവർ ഓർഡർ റിയാക്ഷൻ ആയിട്ടായിരിക്കും. അത്തരം റിയാക്ഷൻസിനെയാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുക. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നാണ്. പക്ഷേ ആക്ച്വലി അത് ഒരു nth ഓർഡർ, അതിനേക്കാളും വലിയ ഓർഡറിലാണ് അത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എടുക്കുമ്പോൾ മനസ്സിലാവുക. അത് ഫോളോ ചെയ്യുന്നത് ദാറ്റ് ബിലോങ്സ് ടു സം ലോവർ ഓർഡർ ഫസ്റ്റ് ഓർഡർ. That's why it is known as pseudo first order reaction. So, this definition, reaction that appears to be an nth order reaction but belongs to some lower order is called pseudo order reaction. Pseudo order reactions in nammal variyum namak examples parayam. Such reactions in which the molar concentration of reactant remains practically unchanged. Okay, molar concentration of a reactant, edhengil oru reactant inde concentration പ്രായോഗികമായിട്ട് തന്നെ അൺചേഞ്ച്ഡ് ആയിരിക്കും. ആൻഡ് ദ സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡസ് നോട്ട് എഫക്ട് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. അത് എന്തെങ്കിലും ഒരു ചെറിയ കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ അത് അതിന്റെ റേറ്റിനെ ബാധിക്കുന്നുമില്ല. ഓക്കെ, സോ ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ ഹയർ ഓർഡർ ബട്ട് ഇറ്റ് ഫോളോസ് എ ലോവർ ഓർഡർ. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ്. സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് ഇവിടെ നമ്മൾ രണ്ട് എക്സാമ്പിൾസ് കൊടുത്ത്. ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആണ്. ഇവിടെ വേറെ എസ്റ്റർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അത് ഈഥൈൽ അസിറ്റേറ്റ് ആണ്. ദാറ്റ് ഫോളോസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ടു റിയാക്ടൻസ്. ഇനി ഹൈഡ്രോളിസ് ഓഫ് സുക്രോസ്, സുക്രോസിന്റെ ഹൈഡ്രോളിസിസ്, അവിടെയും അതെ, അവിടെ കെയിൻ ഷുഗറും H2O ഉണ്ട്. ദർ ആർ ടു റിയാക്ടൻസ്. സോ ഇറ്റ് ലുക്സ് ലൈക്ക് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ബട്ട് ആക്ച്വലി ഇറ്റ് ഫോളോസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ ദീസ് ടു റിയാക്ഷൻസ് ആർ called as pseudo first order reactions. Okay.